हलो स्टूडेंट्स इन क्लास नाम का केमी ल्यूमिनेसेंसिने केमी ल्यूमिनेसेंस विजिबल लाइटि एमिशन दैट अकंपनीज ए थर्मल केमिकल रिएक्शन थर्मल केमिकल रिएक्शन को विजिबल लाइट एमिशन केमी ल्यूमिनेसेंस अब अब कुरे एक्सापिस् एक्सापिस् का कुछ कूड़ी क्लियर मनसूँ अब केमी ल्यूमिनेसेंस शरीर फोटो केमिकल रिएक्शन रिवेर्स फोटो केमिकल रियाक्षन संभव अब्सोर्प्शन ऑफ लाइट केमिकल रियाक्षन केमिकल रियाक्षन रिजल्ट्स फ्रॉम द अब्सोर्प्शन ऑफ लाइट पक्षे केमी ल्यूमिनेसेंस जस्ट रिवर्स एमिशन ऑफ लाइट रिजल्ट्स फ्रॉम ए केमिकल रियाक्षन केमिकल रियाक्षन वी एमिशन ऑफ लाइट ओके सो दिस केमी ल्यूमिनेसेंस इट इज जस्ट द रिवर्स ऑफ ए फोटो केमिकल रियाक्षन ഇനി നമ്മൾ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്ന ടേം നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഒരു കെമി ലൂമിനസൻസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ക്വാണ്ടം എഫിഷ്യൻസി എന്താണാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കേ സോ ദി ക്വാണ്ടം എഫിഷ്യൻസി ഫൈ ഓഫ് സിഎൽ ദാറ്റ് ഈസ് കെമി ലൂമിനസൻസ് ഓഫ് കെമി ലൂമിനസൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഇൻ എ ഗിവൺ ടൈം ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ റിയാക്റ്റന്റ് കൺസ്യൂംഡ് ഇൻ ദ സെയിം ടൈം ഓക്കേ അപ്പോൾ ക്വാണ്ടം എഫിഷ്യൻസി ഓഫ് കെമി ലൂമിനസൻസ് എന്ന് പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ് അതായത് എത്ര ഫോട്ടോൺസ് എമിറ്റ് ചെയ്തു ഒരു ഗിവൺ ടൈമിൽ എപ്പോൾ എത്ര റിയാക്റ്റന്റ് മോളിക്യൂൾസ് കൺസ്യൂം ചെയ്തു ആ സെയിം ടൈമിൽ എന്ന് അനുസരിച്ച് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ക്വാണ്ടം എഫിഷ്യൻസിയിൽ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ അവിടെ ഫൈ എന്ന് വെച്ച് നമ്മൾ പഠിച്ചു ഇവിടെ ഫൈ ഓഫ് സി എൽ അതായത് ഫൈ ഓഫ് കെമി ലൂമിനസൻസ് ആണെന്ന് മാത്രം ഓക്കേ അപ്പോൾ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം ഫൈ ഓഫ് സി എൽ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഇൻ എ ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ റിയാക്റ്റന്റ് കൺസ്യൂംഡ് ഇൻ ദ സെയിം ടൈം ഓക്കെ അപ്പോൾ സാധാരണ കേസുകളൊക്കെ ഈ കെമി ലൂമിനസൻസിന്റെ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറയുന്നത് വണ്ണിനേക്കാളും കുറവായിരിക്കും ഇറ്റ് വിൽ ബി ലെസ് ദാൻ വൺ ഓക്കെ ഇനി കെമി ലൂമിനസൻസിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു തെർമൽ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുണ്ടാകുന്ന വിസിബിൾ ലൈറ്റ് എമിഷൻ ആണ് കെമി ലൂമിനസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു റിയാക്ഷനിലെ ഒരു പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അത് എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലായിരിക്കും അപ്പോൾ ആ സ്പീഷീസ് പിന്നീട് ഡിആക്ടിവേഷൻ നടക്കണം അപ്പോൾ ഡിആക്ടിവേഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ എക്സൈറ്റഡ് സ്റ്റേറ്റ് പോയത് തിരിച്ച് ഡൗൺ സ്റ്റേറ്റിലേക്ക് വരികയാണ് അപ്പോൾ അത് ആർജിച്ച എക്സസ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നു റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ So if the wavelength of this emitted light falls in the visible region, ഈ എമിറ്റ് ചെയ്ത ലൈറ്റിന്റെ വേവ്ലെങ്ത് വിസിബിൾ ലൈറ്റ് റീജിയനിലാണ് ഫോൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഉണ്ടാവുന്ന പ്രോസസ് ആണ് എന്ത് കെമി ലൂമിനസെൻസ് ഓക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ ഒരു പ്രോഡക്റ്റ് അത് ഇപ്പോൾ എക്സൈറ്റഡ് ഇലക്ട്രോണിക് സ്റ്റേറ്റിലാവും അപ്പൊ ആ സ്പീഷീസ് പിന്നീട് ഡിആക്ടിവേഷൻ നടക്കുമ്പോൾ അതിന്റെ എക്സസ് എനർജി റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യും അപ്പൊ ഈ എമിറ്റ് ചെയ്ത റേഡിയേഷന്റെ വേവ് ലെങ്ത് അത് വിസിബിൾ റീജിയനിലാണ് ഫോൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക അപ്പോഴാണ് കെമി ലൂമിനസൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുന്നത് ഇപ്പൊ ഒരു സിമ്പിൾ റെപ്രസെന്റേഷൻ ഓഫ് കെമി ലൂമിനസെൻസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ് ഓക്കെ അതായത് എ ഗിവ്സ് എ എന്ന് പറയുന്ന ഒരു റിയാക്റ്റന്റ് അത് പിന്നീട് എന്തായിട്ട് മാറുകയാണ് ബി സ്റ്റാർ ആയിട്ട് മാറുകയാണ് അതായത് ബി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് മാറി അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നു എ പിന്നീട് അത് ബി സ്റ്റാർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അത് മാറി അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് പിന്നീട് അത് ഡിആക്ടിവേറ്റഡ് ആകും എന്നിട്ട് അതെന്താവണു ബി ആയിട്ട് തന്നെ തിരിച്ചു വരികയാണ് അപ്പൊ എന്ത് ചെയ്യുന്നു എക്സസ് എനർജീനെ റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് വിടുകയാണ് എമിറ്റ് ചെയ്യുകയാണ് അതാണ് ഇവിടെ എച്ച് ന്യൂ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എമിറ്റ് ചെയ്ത ലൈറ്റിന്റെ വേവ് ലെങ്ത് വിസിബിൾ റീജിയനിലാണെങ്കിൽ അതെന്തായിരിക്കും കെമി ലൂമിനസെൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ഇനി ഒരു റിയാക്ഷൻ അത് എക്സോതെർമിക് ആണെങ്കിൽ അപ്പൊ അതെന്ത് ചെയ്യണോ സഫിഷ്യന്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യും ടു എക്സൈറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ പ്രോഡക്റ്റ് സ്പീഷീസ് ടു ആൻ ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ് സ്റ്റേറ്റ് വുഡ് ബി കെമി ലൂമിനസെൻ അതായത് ഒരു റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ നമുക്കറിയാം ആ ഉണ്ടായ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ ഇലക്ട്രോണിക്കലി എക്സൈറ്റ് ചെയ്തിട്ട് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്താം അപ്പോഴും ആ ഒരു പ്രോസസ്സ് വഴിയും എന്ത് സംഭവിക്കാം കെമി ലൂമിനസെൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിക്കാം പിന്നീട് അത് ഡിആക്ടിവേറ്റ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഓക്കെ ഇനി
ഒരു ഐൻസ്റ്റീൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് കറസ്പോണ്ട് ചെയ്യുന്നത് എനർജി ഓഫ് 300 to 170 kJ ആണ്. ഇപ്പോൾ ഒരു ഐൻസ്റ്റീൻ വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം വേവ് ലെങ്ത് 400 to 700 nm വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജിയാണ് എത്ര? 300 to 170 kJ പെർ മോൾ. അങ്ങനെ 170 to 300 kJ പെർ മോൾ. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള എക്സോർഗിക് റിയാക്ഷൻസ്, അത്തരത്തിലുള്ള എന്തൽപി ചേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 170 to 300 kJ പെർ മോൾ ആയിരിക്കും. ഡെൽറ്റ എച്ച്, മൈനസ് ഡെൽറ്റ എച്ച്, അങ്ങനെയുള്ള പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത്? കെമി ലൂമിനസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വിസിബിൾ റീജിയനിലായിരിക്കും കാണുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ കെമി ലൂമിനസെൻസിൽ വരുന്ന മിക്ക എക്സാമ്പിൾസിലും ഓക്സിജന്റെ എന്തെങ്കിലും ഒരു പ്രോസസ്സ്, മീൻസ് ഓക്സിജൻ ഇപ്പോൾ പുറത്തേക്ക് വിടുകയോ അബ്സോർബ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് അവിടെ നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഓക്സിഡേഷൻ പ്രോസസ്സാണ് സാധാരണ കൂടുതലായിട്ട് നടക്കാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് കെമി ലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ എസ് എ ആയിട്ടൊന്നും ചോദിക്കാറില്ല, സാധാരണ പാരഗ്രാഫ് ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. അപ്പോൾ എന്താണ് കെമി ലൂമിനസെൻസ് എന്ന് പറയുക, പിന്നെ അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണെന്ന് പറയണം, പിന്നെ ക്വാണ്ടം എഫിഷ്യൻസി ഓഫ് കെമി ലൂമിനസെൻസ് എന്താണ്, അത് കെമി ലൂമിനസെൻസ് എപ്പോഴാണ് നമുക്ക് ഒബ്സെർവ് ചെയ്യുന്നത്, ഈ ഇലക്ട്രോണിക്കൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു, പിന്നീട് അത് ഡീആക്ടിവേറ്റ് ചെയ്യുന്നു, അപ്പോൾ എമിറ്റ് ചെയ്യുന്ന എക്സസ് എനർജി വിസിബിൾ റീജിയനിലാണെങ്കിലാണ് കെമി ലൂമിനസെൻസ് ഒബ്സെർവ് ചെയ്യുന്നത്. പിന്നെ സാധാരണ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് ഇത്രയാണ്, അപ്പോൾ അതിന്റെ കറസ്പോണ്ട് ചെയ്യുന്ന എനർജി 170 to 300 kJ പെർ മോൾ ആയിരിക്കും. ഇപ്പോൾ എക്സോതെർമിക് പ്രോസസ്സുകളായിരിക്കും കൂടുതലത് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ട് വരാണെങ്കിൽ എഴുതേണ്ടത്. അതല്ല, ഷോർട്ട് ആൻസർ ടൈപ്പ് ആണെങ്കിൽ, സോറി, 2 മാർക്സ് ക്വസ്റ്റൻ ആണെങ്കിൽ ഡെഫിനിഷനും എഴുതാം, ഒരു എക്സാമ്പിളും എഴുതാം. പിന്നെ നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കെമി ലൂമിനസെൻസിന്റെ മെയിൻ ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, അതായത് ഫോസ്ഫറസ്. ഫോസ്ഫറസ് സാധാരണ എയറിൽ ഗ്ലോ ചെയ്യും. ഫോസ്ഫറസിനെ നമുക്ക് പി എന്ന് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പോൾ ഫോസ്ഫറസ് എയറിൽ ഗ്ലോ ചെയ്യുന്നു, അപ്പോൾ അതിന് പലപ്പോഴും ഒരു ഫെയിന്റ് ഗ്രീനിഷ് ലൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഓക്സിഡേഷൻ കാരണമാണ്, ഫോസ്ഫറസ് ട്രൈഓക്സൈഡ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. ഫോസ്ഫറസ് ട്രൈഓക്സൈഡിനെ എന്ത് കാണിക്കാണി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? P2O3 അല്ലേ. പക്ഷേ ഈ P2O3 അതിനെ ആസ് സച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതിന്റെ ഡൈമറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് P4O6 ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് പിന്നീട് വീണ്ടും ഈ P2O3 അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഡൈമർ ആയിട്ടുള്ള P4O6 വീണ്ടും എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ നടത്തിയിട്ട് ഫോസ്ഫറസിന്റെ പെൻഡോക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്ന് പറഞ്ഞാൽ P2O5 ആണ്. ആ P2O5 പലപ്പോഴും എന്തായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഡൈമർ ആയിട്ടാണ്, അതായത് P4O10 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ കേസിലും ഈ പ്രോഡക്റ്റ് ഫോം ചെയ്തത് പ്രോബബ്ലി അതൊരു എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ എക്സസ് എനർജി പിന്നീട് അത് എമിറ്റ് ചെയ്യുന്നു. എങ്ങനെയായിട്ട്? വിസിബിൾ റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് എന്തിന് എക്സാമ്പിളാണ്? കെമി ലൂമിനസെൻസിനുള്ള വളരെ നന്നായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പൊ അതിവിടെ നോക്കൂ, ഇക്വേഷൻ വഴി കാണിച്ചിട്ടുണ്ട്. ഫോസ്ഫറസ് അത് ഓക്സിഡേഷൻ നടത്തുമ്പോൾ P4O6, P4O6 ശരിക്കും ഡൈമർ ആണ്, അതിന്റെ ഡൈമർ അല്ലാത്ത ഫോമാണ് P2O3. അപ്പൊ ഓക്കെ, അപ്പൊ അതോടെ സ്റ്റാർ കണ്ടിട്ടുണ്ടോ? കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അത് പിന്നീട് എന്ത് ചെയ്യണു? ഡീആക്ടിവേഷൻ നടക്കുന്നു, എന്നിട്ട് P4O6 പ്ലസ് HNO ആയിട്ട് മാറുകയാണ്. അപ്പോൾ HNO എന്ന് പറയുമ്പോൾ അവിടെ ലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ലൂമിനസെൻസ്, കെമി ലൂമിനസെൻസ് ഒബ്സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ഈ P4O6 എന്ന് പറഞ്ഞ ഡൈമർ വീണ്ടും ഓക്സിഡേഷൻ നടക്കാം, എന്നിട്ട് അത് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആയിട്ടാണ് മാറുന്നത്. അതായത് സോറി, ഇവിടെ P2O5 ആയിട്ടാണ് മാറുക. ആ P2O5 പലപ്പോഴും ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, അതുകൊണ്ടാണ് ഡബിൾ ചെയ്തിട്ട് P4O10 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെയും അതേ, ഫസ്റ്റ് കേസിലും സെക്കൻഡ് കേസിലും ഡൈമേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇവിടുത്തെ മോണോമർ ഏതാണ്? P2O3. ഇവിടുത്തെ മോണോമർ ഏതാണ്? P2O5. അപ്പൊ ഇവിടെ P4O10 എന്നുള്ള ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, അതും ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്, അതുകൊണ്ടാണ് അവിടെ സ്റ്റാർ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അതിനെന്ത് സംഭവിക്കും? ഡീആക്ടിവേഷൻ സംഭവിച്ച് P4O10 ഇൻ ദ നോർമൽ സ്റ്റേറ്റും പ്ലസ് HNO ആയിട്ട് കാണുന്നു. അപ്പൊ അവിടെയും എമിറ്റ് ചെയ്യുന്നത് എന്താണ്? വിസിബിൾ ലൈറ്റ് റേഡിയേഷൻ തന്നെയാണ് എമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫോസ്ഫറസിന്റെ ഗ്ലോയ്ക്ക് കാരണം എന്താണ്? കെമി ലൂമിനസെൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്.
അതായത് ഒരു സ്ട്രീം അറ്റോമിക് ഹൈഡ്രജൻ അത് കോൾഡ് ലിക്വിഡ് മെർക്കുറിയുടെ സർഫസിലേക്ക് വീഴുകയാണെങ്കിൽ ഒരു ബ്ലൂ ലൂമിനസെൻസ് ആണ് പലപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പം ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എമിഷൻ ഓഫ് എനർജി കൊണ്ടാണ്. എങ്ങനെയാണ് എമിറ്റ് ചെയ്യുന്നത്? അതായത് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ, അതായത് HGH എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ നോക്കൂ, HG+H gives HGH. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബ്ലൂ ലൂമിനസെൻസ്. പക്ഷേ ഈ ബ്ലൂ ലൂമിനസെൻസിന് കാരണം എന്താണ്? ഈ HGH അല്ല. ഓക്കെ, അവിടുത്തെ ഒരു റിയാക്ഷൻ വഴിയാണ് നമുക്ക് ബ്ലൂ ലൂമിനസെൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള ലിക്വിഡ് കോൾഡ് മെർക്കുറിയുമേ അറ്റോമിക് ഹൈഡ്രജൻ വന്ന് പതിക്കുമ്പോൾ ബ്ലൂ ലൂമിനസെൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നതിന്റെ ആ സ്റ്റെപ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ എന്താ കിട്ടുന്നത്? HGH ആണ് അല്ലെ. ആ HGH പിന്നീട് ഒരു ഇലക്ട്രോണിക്കലി എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് റേസ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, HGH+2 hydrogen, അതായത് എക്സർഗിക് റീകോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് നടന്നിട്ട് പിന്നീട് HGH ഇന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അതാണ് ഒരു കാരണം. ഓക്കെ, ഇനി വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സൈറ്റ് ചെയ്ത മെർക്കുറി ആറ്റംസ് എന്ത് സംഭവിക്കാം? എക്സൈറ്റേഷൻ സംഭവിക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മളിവിടെ പറഞ്ഞു, അതായത് HGH ഉണ്ടായ ആ HGH പിന്നീട് ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? HGH ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയി. ഈ HGH ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് പിന്നീട് ഡിആക്ടിവേഷൻ നടക്കുമ്പോൾ വെറും HGH+HNU വരുന്നു. അപ്പൊ അവിടെ HNU ആയിട്ട് വരുന്നു. അപ്പൊ അത് വിസിബിൾ റീജിയനിലാണ്. അപ്പൊ പർട്ടിക്കുലർ ആയിട്ട് ആ പ്രോസസ്സിലെ ഒരു ബ്ലൂ ലൂമിനസെൻസ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കാരണമായി. ഇനി രണ്ടാമത്തെ റീസൺ എന്തായിരിക്കാം? ഈ HGH, ഓക്കെ, അത് പിന്നീട് എന്ത് സംഭവിക്കാം? അതായത് നോർമൽ ആയിട്ടുള്ള HGH ഇവിടെ ഉണ്ടല്ലോ, അത് എക്സൈറ്റഡ് ആയിട്ടുള്ള HGH ഉണ്ടാവുമ്പോൾ അതിനായിട്ട് കമ്പൈൻ ചെയ്യാം. നോർമൽ ആയിട്ടുള്ള HGH എക്സൈറ്റഡ് ആയിട്ടുള്ള HGH ആയിട്ട് കമ്പൈൻ ചെയ്യാം. എന്നിട്ട് മെർക്കുറി നോർമലും പ്ലസ് മെർക്കുറി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റും പ്ലസ് H2O ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എക്സൈറ്റഡ് മെർക്കുറി ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു അല്ലെ. എക്സൈറ്റഡ് മെർക്കുറി ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എങ്ങനെ? ബൈ കൊളീഷൻ ബിറ്റ്വീൻ എ നോർമൽ ആൻഡ് ആൻ എക്സൈറ്റഡ് HGH മോളിക്യൂൾ. ഒരു നോർമൽ HGH മോളിക്യൂളും ഒരു എക്സൈറ്റഡ് HGH മോളിക്യൂളും തമ്മിലുള്ള കൊളീഷൻ വഴി എക്സൈറ്റഡ് ആയിട്ടുള്ള മെർക്കുറി ആറ്റംസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ എക്സൈറ്റഡ് ആയിട്ടുള്ള മെർക്കുറി ആറ്റംസ് പിന്നീട് ഡിആക്ടിവേഷൻ നടത്തി അത് എനർജി എമിറ്റ് ചെയ്യുമ്പോൾ അതും എന്ത് സംഭവിക്കുന്നു? വിസിബിൾ റീജിയനിലാണ് വരുന്നത്. അപ്പൊ ഈ രണ്ട് റീസൺ കൊണ്ടും ആയിരിക്കാം നമുക്ക് ഈ ബ്ലൂ ലൂമിനസെൻസ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അറ്റോമിക് ഹൈഡ്രജൻ ഫോൾ ചെയ്യാണെന്ന് വിചാരിക്കുക, കോൾഡ് ലിക്വിഡും മെർക്കുറിയുമേ, അപ്പോൾ ഒരു ബ്ലൂ ലൂമിനസെൻസ് അപ്പിയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ അവിടുത്തെ വേറെ ചില പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ടാണ്. അതായത് ഉണ്ടായ പ്രോഡക്റ്റ് ആയിട്ടുള്ള HGH എന്ത് സംഭവിക്കുന്നു? അത് ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് കമ്പൈൻ ചെയ്യാണ് ബൈ എക്സർഗിക് റീകോമ്പിനേഷൻ. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള HGH ആയിട്ട് മാറുന്നു. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള HGH പിന്നീട് ഡിആക്ടിവേഷൻ നടത്തി നോർമൽ HGH+HNU ആയിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഒരു എമിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു കെമിലൂമിനസെൻസിന് കാരണമാവുന്നുണ്ട്. വേറൊരു റീസൺ, ഈ നോർമൽ HGH എക്സൈറ്റഡ് HGH കൊളീഷൻ നടന്നിട്ട് മെർക്കുറി ഇൻ ദ നോർമൽ സ്റ്റേറ്റും മെർക്കുറി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റും ഹൈഡ്രജനും ആയിട്ട് മാറുന്നു. അപ്പൊ ആ മെർക്കുറി ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് പിന്നീട് ഡിആക്ടിവേഷൻ നടക്കുമ്പോൾ മെർക്കുറി ഇൻ ദ നോർമൽ സ്റ്റേറ്റ് പ്ലസ് HNU. അപ്പൊ അവിടെയും വിസിബിൾ ലൈറ്റിന്റെ എമിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഈ കാരണങ്ങളാലാണ് ഇത്തരത്തിൽ രണ്ട് സ്ഥലത്തും എമിഷൻ നടക്കാനുള്ള വിസിബിൾ ലൈറ്റ് എമിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒരു ബ്ലൂ ലൂമിനസെൻസ് ആയിട്ട് നമുക്ക് കാണുന്നത്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ എക്സാമ്പിള്. പിന്നെ മൂന്നാമത്തെ എക്സാമ്പിള്, അതായത് ആൽക്കലി മെറ്റൽ വേപ്പേഴ്സ്. ആൽക്കലി മെറ്റലിന്റെ ഏതൊരു ആൽക്കലി മെറ്റൽ ആണെങ്കിലും, ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ സോഡിയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആൽക്കലി മെറ്റലിന്റെ വേപ്പേഴ്സ് അത് ഹാലജൻസ് ആയിട്ട് റിയാക്ട് ചെയ്യാണ്. നോക്കൂ, ഹാലജൻസ് ആയിട്ട് റിയാക്ട് ചെയ്തു. ലോ പ്രഷറിലാണ് അത് റിയാക്ട് ചെയ്യുക. ഏകദേശം 10^-3 to 10^-2 mmHg അത്ര ലോ പ്രഷറിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? ലൂമിനസെൻസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പൊ എമിറ്റ് ചെയ്യുന്ന ആ സ്പെക്ട്രം അത് കൺസിസ്റ്റന്റ് ചെയ്യുന്നത് വിത്ത് ദാറ്റ് ഓഫ് ദി ആൽക്കലി മെറ്റൽ ആണ്. സജസ്റ്റിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ദ ആൽക്കലി മെറ്റൽ ആറ്റം ദാറ്റ് ഈസ് ദ എമിറ്റർ. അപ്പൊ ഇവിടെ ആൽക്കലി മെറ്റൽ ആറ്റം ആണ് എന്ത് സംഭവിക്കുന്നത്? എമിറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഹാലജൻസ് ആയിട്ട് ലോ പ്രഷറിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ലൂമിനസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാരണക്കാരൻ ആരാണ്? ആൽക്കലി മെറ്റൽ തന്നെയാണ്. ഓക്കെ, ആൽക്കലി മെറ്റൽ ആണ് എമിറ്റർ. സോ ഇവിടെ ഒരു കോംപ്ലക്സ് മെക്കാനിസം ഈ റിയാക്ഷന് കാണിച്ചിരിക്കുന്നുണ്ട്. അത് എം
पोलानी सैंटिस्ट प्रपोस रियाक्षन आल्कली मेटल इन द मोनाटोमिक स्टेट डायटोमिक स्टेट नमुक का साधिक मोनाटोमिक स्टेट डायटोमिक स्टेट नमुक का आल्कली मेटल ऐसी हालोजनस रियाक्ट सोडियम क्लोराइड अवड़े पीड़े आ सोडियम क्लोरीन कूड़ीट वे क्लोरीन अटोमिक स्टेट सोडियम क्लोराइड Na2+ डायटोमिक स्टेट पीड़े क्लोरीन कंबईन अब सोडियम क्लोराइड एक्साइटेड स्टेट आ एक्साइटेड स्टेट पीड़े ल्यूमिनेसेंस प्रोड्यूस ओके अगले साध्यल इवे वे क्यों सोडियम क्लोराइड प्लस सोडियम क्लोराइड इन द एक्साइटेड स्टेट प्लस सोडियम गिव्स NaCl+ सोडियम इन द एक्साइटेड स्टेट अब मेनली सोडियम इन द एक्साइटेड स्टेट सोडियम क्लोराइड फॉर्म ओके सोडियम क्लोराइड इन द एक्साइटेड स्टेट इवे फॉर्म अल सोडियम इन द एक्साइटेड स्टेट फॉर्म आ सोडियम इन द एक्साइटेड स्टेट पीन एमिशन सोडियम इन द ग्राउंड स्टेट अः HNO ആയിട്ട് മാറുന്നു അപ്പോൾ ആ സോഡിയം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഡിആക്ടിവേഷൻ നടന്ന സോഡിയം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റും പിന്നീട് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് HNO എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള റിയാക്ഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് ലൂമിനസെൻസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സോഡിയം ക്ലോറൈഡ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ടാവുന്നു അത് പിന്നീട് സോഡിയത്തിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നോർമൽ സോഡിയം ക്ലോറൈഡും സോഡിയം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റും ആവുന്നു ആ സോഡിയം ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ദെൻ അണ്ടർഗോസ് ഡിആക്ടിവേഷൻ ടു ഫോം നോർമൽ സോഡിയം ആൻഡ് HNO ആൻഡ് ദിസ് is the main reason for the production of luminescence nokku HNO produce cheydu appo idum luminescence angane undavana okay appo moonu examples aanu nammal paranjathu onnu phosphorus inde karyam mattheda atomic hydrogen um cold liquid mercury thammila reaction then last one is metal vapors um alkali metal vapor um halogens um thammilulla reaction ee moonu case ilum namukku luminescence observe cheyanayitte sadhikkunnundu അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്കോട് കൂടി നിങ്ങളുടെ ഈ ഫോട്ടോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സ്മോൾ ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാണ് നോക്കൂ ഫോട്ടോ കെമിസ്ട്രി എന്ന് പറഞ്ഞ സ്മോൾ ചാപ്റ്റർ ഈ പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് മുൻപേ അറിയേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലെ ഞാൻ ഓരോ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീഡിങ് മെറ്റീരിയലും തന്നിട്ടുണ്ട് അതുപോലെ ലോസ് ഓഫ് ഫോട്ടോ കെമിസ്ട്രി അതൊക്കെ നമ്മൾ കണ്ടു ക്വാണ്ടം യീൽഡ് ഫോട്ടോ ഫിസിക്കൽ പ്രോസസ് ദാറ്റ് ഇസ് ജബ്ലോൻസ്കി ഡയഗ്രാം അതായത് ഫ്ലൂറസെൻസ് ഫോസ്ഫോറസെൻസ് ഇന്റേണൽ കൺവേർഷൻ ഇന്റർസിസ്റ്റൻ ക്രോസിംഗ് അതൊക്കെ നമ്മുടെ ജബ്ലോൻസ്കി ഡയഗ്രത്തിൽ വന്നതായിരുന്നു ദെൻ ഫോട്ടോ സെൻസിറ്റൈസേഷൻ നമ്മൾ കണ്ടു ഫോട്ടോ സിന്തസിസ് അത് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു ദെൻ ഫോട്ടോ ലൂമിനസെൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു ദെൻ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഹൈഡ്രജൻ ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ ബ്രോമിൻ അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്വാണ്ടം യീൽഡിന്റെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ഈ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ഈസ് ഹൈഡ്രജൻ ക്ലോറിൻ ആൻഡ് ഹൈഡ്രജൻ ബ്രോമിൻ ലാസ്റ്റ് നിങ്ങളുടെ സിലബസിൽ തന്നിരിക്കുന്നതെങ്കിലും അത് ശരിക്ക് വരേണ്ടത് ഈ ക്വാണ്ടം യീൽഡ് അതിന്റെ എക്സ്പ്ലനേഷൻ ആ ഭാഗത്താണ് അപ്പോൾ നമ്മൾ ആ ഭാഗം ആ ക്വാണ്ടം യീൽഡിന്റെ ഭാഗത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഏതിനാണ് ഹൈ യീൽഡ് ഏതിനാണ് ലോ യീൽഡ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ച കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കുഞ്ഞു ചാപ്റ്റർ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പഠിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നന്നായി പഠിച്ചു കഴിയണം വിട്ടു കളയരുത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്കൊരു എക്സാം വയ്ക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക ഓക്കെ